നമസ്കാരം. മനസ്സിൽ നന്മയും സഹജീവികളോട് സ്നേഹവുമുള്ള ഏതൊരു വ്യക്തിക്കും സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. എന്നാൽ ചിലർക്ക് ഈ കാഴ്ച വലിയ അസഹിഷ്ണുതയുണ്ടാക്കും. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഗോക്കളോടും മിണ്ടിയും പറഞ്ഞുമൊക്കെ അതിന് ഭക്ഷണം കൊടുക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. उधर जो गाय हैं उनके लिए भी उनको खिलाने की व्यवस्था करो. आ जाओ इधर, दौड़ के रे, आ इधर आ, अरे रे देखो 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 कैसे 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 आ गए, देखो देखो देखो, आ इधर आ, दौड़ गया, दौड़ कर रहे, आ इधर आ, सुंदर आ गए. നമ്മുടെ ഇവിടെ കാണുന്ന പോലെ കഴുത്തിൽ കയറ് കെട്ടിയ പശുക്കളും കാളകളും ഒന്നുമല്ല മിക്ക ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും. അതിനെ അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടിരിക്കുക. പക്ഷേ ഇവിടുത്തെ പോലെയല്ല, വളരെ അനുസരണയോടുകൂടി തന്നെ ഈ ആദിത്യനാഥ്, യോഗി ആദിത്യനാഥ് ഇപ്പോൾ മുഖ്യമന്ത്രിയാണ്, പക്ഷേ അദ്ദേഹത്തിന് വളരെ പരിചയമുള്ള പോലെ തന്നെ ആ ഗോക്കളെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും അദ്ദേഹം അതിനോട് മിണ്ടിയും പറഞ്ഞും ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്, അതിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് നിങ്ങളെ കാണിക്കാനുള്ള കാരണം, ഇങ്ങനൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാവുന്നു, അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളാണ്. ചീത്തയൊക്കെ വിളിച്ചിട്ടാണ് മനുഷ്യരുടെ കാര്യം നോക്കണം അല്ലാതെ പശുവിൻ്റെ കാര്യം നോക്കരുത് എന്ന തരത്തിലൊക്കെയാണ് ചില കമൻറ്റുകൾ. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് എതിർക്കാൻ വേണ്ടി അല്ലെങ്കിൽ തെറി വിളിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയണം, അതാണ്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പശു ആവട്ടെ കാളയാവട്ടെ, ഇതിനെ ആരും കാണാൻ വേണ്ടിയല്ല അല്ലെങ്കിൽ അലങ്കാരത്തിന് വേണ്ടിയല്ല വളർത്തുന്നത് എന്ന് ഓർക്കുക. നമ്മുടെ വീടുകളിലൊക്കെ തത്ത, മാടത്ത, മൈന, ലവേഴ്സൊക്കെ ഉണ്ട്. അതിനെയൊക്കെ നമ്മൾ അലങ്കാരത്തിന് വേണ്ടിയിട്ട് വളർത്തുന്നതാണ്, അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ അതുകൊണ്ട് അത് മുട്ടയിട്ട് തരുമെന്നോ അല്ലെങ്കിൽ അത് വിറ്റിട്ട് കാശുണ്ടാക്കുക, ആ രീതിയിലല്ലല്ലോ അതിനെ വളർത്തുന്നത്. അത് നമ്മൾ അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ്. ചിലത് വളരെ അപൂർവം, ചിലത് അതൊരു കൃഷി പോലെ നോക്കുന്നുണ്ട്. എന്നാൽ ഈ ഗോക്കളുടെ കേസിൽ അതൊരു ഉപജീവന മാർഗമാണ്, മനുഷ്യൻ്റെ ഉപജീവന മാർഗമാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വളർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും മനുഷ്യന് വേണ്ടി തന്നെയാണ് വളർത്തുന്നത്. ഇത് മനസ്സിലാക്കാതെ മനുഷ്യന് വൈറ്റോട്ട് പോകാൻ എന്തെങ്കിലും നോക്കു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ എതിർക്കാൻ വേണ്ടിയിട്ട് കമൻ്റ് ഇടുന്നവർ മനസ്സിലാക്കണം, മനുഷ്യന് വയറ്റിലോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് പശുവിനെയും കാളേനെയൊക്കെ വളർത്തുന്നത്. പശുവിനെ വളർത്തിക്കോ കാളേനെ എന്തിനു വളർത്തുന്നത്? അപ്പോൾ ചിലർ കമൻ്റ് ഇട്ട് ചോദിച്ചിരിക്കുന്നു. മണ്ടന്മാർ, അവർക്കറിയില്ല ഒരു കാളയുടെ വില എത്രയെന്ന്. 1 കോടി രൂപയുടെ കാള ഉണ്ടോ എന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ വിശ്വസിക്കണം. സംശയമുള്ളവർ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. യുവരാജ് എന്നാണ് ആ കാളയുടെ പേര്. 1 കോടി രൂപയാണ്. നമ്മുടെ നാട്ടുപുറത്തൊക്കെ പറയുന്ന പോലെ ഈ എന്താ പറയുക, ചവിട്ടിക്കാൻ, പശുവിനെ ചവിട്ടിക്കാൻ കൊണ്ടുനടക്കുന്ന കാളയാണത്, മേറ്റിംഗ് എന്ന് പറയും. ഓരോ മീറ്റിങ്ങിനും ആയിരങ്ങളാണ് അതിൻ്റെ ചാർജ്. ആ കാളയുടെ വില 1 കോടിക്ക് മുകളിലാണ്. നല്ല ആരോഗ്യമുള്ള കാളയൊക്കെ ഉണ്ടെങ്കിൽ അതും ഒരു വരുമാന മാർഗമാണ്. പശുവിൻ്റേതായിട്ടുള്ള പാല്, ചാണകം, മൂത്രം, സകല സംഗതിയും മനുഷ്യന് വയറ്റിലോട്ട് പോവാനുള്ള മാർഗത്തിന് പണമാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അപ്പം കാര്യമറിയാതെ താഴെ കൊണ്ടുവന്നിട്ട് ഊളെ കമൻ്റ് ഇടരുത് എന്ന് മാത്രമേ. ഈ കമൻ്റ് ഇടുന്ന ടീമുകൾ മൊത്തം ഒന്നുകിൽ സുടാപ്പികളോ അല്ലെങ്കിൽ വിവരമില്ലാത്ത അന്തംഗമികളോ മാത്രമായിരിക്കും. ഒരു മനുഷ്യനൊരു പശുവിനെ കാളയോ വളർത്തുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടാണ് എന്ന സത്യം മനസ്സിലാക്കാൻ ആദ്യം മനുഷ്യൻ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ കാവ്യെടുത്ത യോഗി ആദിത്യനാഥും അദ്ദേഹം കുറച്ച് ഗോക്കളെ ഇതേപോലെ വിളിച്ചു സംസാരിച്ചു ഭക്ഷണം കൊടുക്കുന്നതാണ് ഇവർക്ക് കുരുപൊട്ടാനുള്ള കാരണം. അതിൻ്റെ കൂട്ടത്തിൽ നൈസായിട്ട് കുത്തിക്കയറ്റുന്നതാണ് മറ്റു കാര്യങ്ങളും. ആദ്യം മനുഷ്യന് വയറ്റിലോട്ട് പോകാൻ നോക്കുന്നത്. എടാ മണ്ട ശിരോമണികളെ, മനുഷ്യന് വേണ്ടി തന്നെയാണ് ഈ മൃഗങ്ങളെ വളർത്തുന്നത് എന്ന സത്യം നീയൊക്കെ ഇനിയെങ്കിലും മനസ്സിലാക്ക്. വെബ്ഡസ് തത്വമൈനോസ്.